السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا، أعفنا أمرنا أدركنا بلع العلا بكماله، كشف الدجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي. على حبيبك خير الخلق كلهم ارحم الراحمايا الملك الجبار يا الله من فضل رحمه للعالمين اشرف الخلق خطاب سيدنا محمد رسول الله صلى الله عليه وسلم تنغلا شرفون ني برتقط سوالينغلكم പരിശുദ്ധ റമളാനിലെ റമളാനിന്റെ വിശുദ്ധ ഖുർആനിന്റെ ലൈലത്തുൽ ഖദറിന്റെ അസ്ഹാബുൽ ബദറിന്റെ ഒക്കെ ബറക്കത്തുകൊണ്ട് എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും സകല സ്നേഹികൾക്കും മാപ്പാക്കണം റഹ്മാനെ. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം. അല്ലാ, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വിട്ടിത്തരണം. റഹ്മാൻ ഹക്കുകളോട് ഞങ്ങളിൽ ഒരാളെയും ആൾത്താക്കല്ല. അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല. അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അഴിമ്പാക്കല്ല. റഹ്മാൻ ആര് ഞങ്ങളെ കൈവിടിഞ്ഞാലും നീ ഞങ്ങളെ കൈവിടിയല്ല. അല്ലോ, ആര് ഈ അടുത്ത് മറ്റുമായി ഞങ്ങളിൽ നിന്ന് മണ്മറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം. അല്ലോ, ഖബറിന് സന്തോഷത്തിലാക്കണം. റഹ്മാൻ ഞങ്ങളെയും അവരെയും സകല മഹബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം. അല്ലോ, ആദരണീയരായ സദാതുക്കൾ, ഷേഖുന മഹീസുന പൊന്മള ഉസ്താദ്, കൂറ്റമ്പാറ ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ചുകൂടി അഹ്ലെ സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, സുദീർഘമായി സംസാരത്തിലേക്ക് കടക്കുന്നില്ല. ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിന്റെയും കൂറ്റമ്പാറ ഉസ്താദിന്റെയും വളരെ സാരസമ്പൂർണമായ സംസാരം നാം ഇവിടെ ശ്രവിച്ചു. അല്ലാഹു ഖബൂൽ നൽകട്ടെ. നമുക്കും അവർക്കും സകല സ്നേഹികൾക്കും പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഖദ്മയിൽ ആഫിയത്തുള്ള ഇജ്ജത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകണം. റഹ്മാൻ പരിശുദ്ധ റമളാൻ ശരീഫിലെ അവസാനത്തെ പത്തിലെ
وآخره عتق من النار إن رحمة للعالمين صلى الله عليه وسلم بدجي بردتيا നോമ്പ് ഇരുപത് കഴിഞ്ഞ് ഇരുപത്തി ഒന്നാം രാവിലാണ് ഇതുവരെ നാം പറഞ്ഞ വഔസതുഹു മഅ്ഫിറ എന്ന് പറഞ്ഞ ഇന്ന് അസർ വരെ നിസ്കാരത്തിന്റെ പുറകിൽ ശഹാദത്തിന്റെ ദിക്ര ദുആ പറഞ്ഞ് നാം ചൊല്ലിയിരുന്ന അല്ലാഹുമ്മ അഫ്ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ ആ ദിക്ര മാറിയിട്ട് ഇന്ന് നാം ഇതഖിന്റെ അഫ്വിന്റെ ആ വലിയ ദുആ ആയിരുന്നു നാം പറഞ്ഞിരുന്നു. അല്ലാഹു നമുക്ക് നരകത്തിൽ നിന്ന് കാവൽ നൽകട്ടെ. സകല തെറ്റുകുറ്റങ്ങളും ഞങ്ങളുടെ സകല പാകപ്പഴവുകളും നീ അഫ്വ് ചെയ്യണം റഹ്മാനെ, നീ പരിഹരിക്കണം റഹ്മാനെ. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റിയ രാത്രിയാണ് ഇന്ന്. ഈ അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകളിലാണ് ഏറ്റവും കൂടുതൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. മഹാന്മാർ ആ കാര്യം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. നേരത്തെ ഉസ്താദ് അവർകൾ ആ കാര്യമാണ് ഇവിടെ ബോധ്യപ്പെടുത്തിയത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കാൻ ഈ ഉമ്മത്തിന് പ്രത്യേകമായി അല്ലാഹു സമ്മാനിച്ച റമളാനു ഷഹ്റു ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ മാസം എന്ന നിലക്കാണ് തങ്ങൾ ഈ മാസത്തെ പരിചയപ്പെടുത്തിയത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും കരഞ്ഞു പറഞ്ഞ് അല്ലാഹുവിലേക്ക് മാപ്പപേക്ഷിച്ച് ഇങ്ങോട്ട് കയറി വരുമ്പോൾ കൂട്ടമ്പാല ഉസ്താദ് സംസാരിക്കുന്നത് തന്നെ തൗബയെ സംബന്ധിച്ചായിരുന്നു. وَتُوبُوا إِلَى اللَّهِ تَوْبَةً نَّصُوحًا خَالِصَةً لِّتَوْبَةِ اللَّهِ إِلَيْكُمْ നിങ്ങൾ ചെയ്യണം, പക്ഷാദപിക്കണം, മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് കേറിച്ചു മടങ്ങാനാണ് ഖുർആന്റെ ആഹ്വാനം. അങ്ങനെ ഒരു അടിമ ഉടമയായ റബ്ബിലേക്ക് കരഞ്ഞു പറഞ്ഞ് മാപ്പപേക്ഷിച്ചാൽ നമ്മുടെ സദസ്സിൽ വ്യഭിചാരികൾ ഉണ്ടാകും, മോഷണം ചെയ്തവരുണ്ടാകും, മറ്റു പല തിന്മകളും തോന്നിവാസങ്ങളും പൈശാചിക പ്രവർത്തനങ്ങളിൽ പൈശാചിക ചിന്തകളിൽ അകപ്പെട്ട് സംഭവിച്ച ആളുകൾ ഉണ്ടാകും. എത്ര വലിയ തെറ്റ് ചെയ്ത ആളാണെങ്കിലും ഖുർആൻ നമ്മോട് അറിയിച്ചതുപോലെ എല്ലാ തത്വത്തും റഹ്മത്തില്ല, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശമുറിയാതെ അവൻ ധാരാളം പൊറുത്തു കൊടുക്കുന്ന റബ്ബാണ്. എത്ര സ്ഥലങ്ങളിലാണ് വിശുദ്ധ ഖുർആൻ അടിക്കടി നമ്മോട് പറയുന്നു, നിങ്ങൾ അല്ലാഹുവിലേക്ക് കേൾച്ചു മടങ്ങുക, നിങ്ങൾ അല്ലാഹുവിലേക്ക് പക്ഷാപിക്കുക, നിങ്ങൾ അല്ലാഹുവിലേക്ക് മാപ്പപേക്ഷിക്കുക. അല്ലാഹു നമ്മെ കൈവിടില്ല. തൗബക്ക് പറ്റിയ വളരെ ശ്രേഷ്ഠമായ മാസമാണ് വിശുദ്ധ റമദാൻ മാസം. ഈ മാസത്തിന് മഹാന്മാർ നമുക്ക് പരിചയപ്പെടുത്തിയത് തന്നെ ഷഹ്റു തൗബത്തി വന്നതം, ഇത് തൗബയുടെ മാസമാണ്, ഇത് കേദിച്ച് മടങ്ങാനുള്ള മാസമാണ്. ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ അലക്കിയ പറഞ്ഞതുപോലെ وبراءة من كل حق الآدم ولهذه الأركان فرع وكمل الله الله. ജീവിതത്തിൽ പൈശാചിക പ്രേരണയിൽ അകപ്പെട്ട് ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചുറങ്ങേ മാപ്പാക്കണമല്ലോ. മനസ്സറിഞ്ഞ് അല്ലാഹുവിലേക്ക് കൽവ് തിരിച്ച് അങ്ങേ അറ്റത്തെ ഖേദത്തോടെ അത്തൗബത്തു ഉന്നതം. തൗബ എന്ന് പറഞ്ഞാൽ
മനസ്സ് വേദനിക്കലാണ്, മനസ്സ് സങ്കടപ്പെടലാണ്, അങ്ങേ അറ്റത്തെ ഖേദമാണ് സംഭവിച്ചു. അല്ലോ ഇനി ഞാൻ തെറ്റ് ചെയ്യില്ല റബ്ബേ. ഖൽബിൽ അസ്മ ചെയ്ത് ഉറപ്പിച്ച് തെറ്റുകളിൽ നിന്ന് വഴിമാറി ഹക്കടവാടുകൾ പൊരുത്തപ്പെടിച്ച് ഒരു അടിമ ഉടമയായ റബ്ബിലേക്ക് ഖൽബ് തിരിച്ചാൽ ഇന്നഹു കാന ഉഫാറ, അവൻ ധാരാളം പുറത്തു കൊടുക്കുന്ന റബ്ബാണ്. ഈ റമദാൻ 20 നോമ്പ് നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞു. 21-ാമത്തെ ഹൈറും മിൻ അൽഫ് ഷഹ്ര, ആയിരം മാസത്തേക്കാൾ മഹത്വമുള്ള രാത്രി എന്ന് തങ്ങൾ പറഞ്ഞ പരിശുദ്ധ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാൻ പറ്റിയ പാതിരാത്രിയിലാണ് നമ്മുടെ സംഗമം. അല്ലാ ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാനെ. എന്ത് ഹൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം റബ്ബേ. ഏത് രോഗികളുണ്ടോ ആഫിയത്ത് നൽകണമല്ലോ. എത്ര ആളുകളാണ് കഴിഞ്ഞ റമദാനിൽ നമ്മോടുകൂടെ ഉണ്ടാകുമ്പോൾ ശാരീരികമായ ഒരു പ്രയാസവും അവർക്കില്ലായിരുന്നു എന്ന് നമുക്കറിയുന്നു. സ്വകാര്യ അവയവത്തിൽ ക്യാൻസറാണ്, ശ്വാസകോശത്തിൽ ക്യാൻസറാണ്, നാവിൽ ക്യാൻസറാണ്, ബ്രെയിനിൽ ക്യാൻസറാണ്, ബ്ലഡിൽ ക്യാൻസറാണ്, ബ്രസ്റ്റിൽ ക്യാൻസറാണ്. അത്യാസന്ന നിലയിൽ ഡോക്ടർമാരും മെഡിസിൻ എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത് വേദന കൊണ്ട് തടയുന്ന രംഗങ്ങളാണ്. ക്ലബ് ശുഭ നൽകട്ടെ. എത്ര ആളുകൾ കഴിഞ്ഞ റമദാനിൽ നമ്മോടുകൂടെ, ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെ റമദാന്റെ ശേഷവും നമ്മോടുകൂടെ ഉണ്ടായിരുന്ന പലവരും ഈ റമദാനിൽ നമ്മോടൊപ്പമില്ല. പലവരും ആക്സിഡന്റിൽ മരണപ്പെട്ടു, പലവർക്കും അറ്റാക്ക് സംഭവിച്ചു, പലവരും പല രൂപത്തിലും മരണം സംഭവിച്ചു. ഞങ്ങൾ മിനിഞ്ഞാന്ന് UAE-യിൽ മുന്നോട്ട് വരുന്ന തലേ ദിവസം അതാ ഷാർജയിൽ കാസർഗോഡുള്ള ഒരു 33 വയസ്സുള്ള ചെറുപ്പക്കാരൻ നോമ്പ് തുറന്ന് അറ്റാക്ക് സംഭവിച്ചു, അദ്ദേഹത്തിന്റെ മൗത്ത് സംഭവിച്ചു. ഞങ്ങൾ പോരുന്നത് വരെ ഷാർജ ഹോസ്പിറ്റലിൽ മോർച്ചറിയിലായിരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം. ഇപ്പോൾ നാട്ടിലെത്തിയോ എന്നറിഞ്ഞില്ല. റബ്ബ് പൊറുത്തു കൊടുക്കട്ടെ. നീ മഅ്ഫിറത്ത് നൽകണം റഹ്മാന്, സ്വർഗം നൽകണം റഹ്മാന്, കുടുംബത്തിന് സ്വബ്ര നൽകണം റഹ്മാന്. കഴിഞ്ഞ സമയം നമ്മുടെ ചെറുപ്പക്കാരനായ പ്രവർത്തകൻ ഉസ്മാൻ ഖഫാഫി എന്ന് പറയുന്ന കല്ലാർ മംഗലമുള്ള ചെറുപ്പക്കാരൻ കഴിഞ്ഞ സമയം നമ്മിൽ നിന്ന് മരണപ്പെട്ടില്ലയോ. നമ്മുടെ ബഹുമാനപ്പെട്ട ചുള്ളിക്കാട് കുഞ്ഞാവ് ഹാജിയുടെ അനുജന്റെ മകൻ ആക്സിഡന്റ് സംഭവിച്ച് മരണമടഞ്ഞില്ലയോ. എത്ര ആളുകളാണ് മൗത്ത് സംഭവിച്ച് നമ്മോടൊപ്പം. അവര് റമദാനില്ല, നോമ്പ് തുറയിലില്ല, ഇതുപോലുള്ള സമ്മേളനങ്ങളിൽ ആത്മീയ മജ്‌ലിസുകളിൽ അവരില്ല. അവരൊക്കെ നമ്മുടെ മുഹിബ്ബുകളുടെ ദുആ പ്രതീക്ഷിച്ച് ഖബറിൽ അന്തിയുറങ്ങുന്നു. നീന്തമറിയാത്ത ആള് വെള്ളത്തിൽ മുങ്ങിത്താകുന്ന സമയം അദ്ദേഹത്തിനൊരു രക്ഷപ്പെടാനുള്ള വഴി ഒരുക്കിയാൽ, അദ്ദേഹത്തിനൊരു കൈ കൊടുത്ത് രക്ഷപ്പെടാനുള്ള വഴി കൊടുത്താൽ അദ്ദേഹത്തിന് മറക്കാൻ പറ്റുമോ? അതിനേക്കാൾ അപ്പുറമാണ് ഖബറിൽ കിടക്കുന്ന ഖബറാളികൾ ദുനിയാവിൽ അവരുടെ സ്നേഹജനങ്ങളുടെ ദുആ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ് ടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞിട്ടുണ്ടോ? പറച ഉയർത്തണമല്ലോ, കബറ് സന്തോഷത്തിലാക്കണമല്ലോ. ഈ പരിശുദ്ധ റമദാൻ ഞങ്ങളുടെ അവസാനത്തെ റമദാനാക്കാതെ ധാരാളം റമദാനുകളെ ഖൈറാത്തുകളെ കൊണ്ട് ആഹ്റം സമ്പാദിക്കുന്ന നിലക്ക് സ്വീകരിക്കാൻ റബ്ബേ നീ ഞങ്ങൾക്ക് അവസരമേറ്റി തരണം റഹ്മാനെ. ولن يؤخر الله نفسا اذا جاء اجلها അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അല്ലാഹു പിന്തിപ്പിക്കില്ല. ഈ ഓർമ്മ എപ്പോഴും നമ്മുടെ കൽബിൽ വേണം. ഇവിടെ ദുനിയാവിൽ ആര് പുകഴ്ത്തിയാലും നേടാനൊന്നുമില്ല, ആര് ഇകഴ്ത്തിയാലും നഷ്ടപ്പെടാനൊന്നുമില്ല.
ഖാലിഖായ റബ്ബേ നീ ഞങ്ങളെ കബൂലാക്കണം. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ബലമുണ്ട് കിട്ടണം. അതിനുവേണ്ടി നിന്റെ വജ്ഹുദ്ദേഹത്ത് ഞങ്ങളുടെ എല്ലാ സദസ്സുകളും ഞങ്ങളുടെ ജീവിതങ്ങളും അഅ്മാലുകളും എല്ലാം കബൂലാക്കി നീ ഏറ്റെടുക്കണം റഹ്മാനേ. ഒരു സെക്കൻഡ് നഷ്ടപ്പെടുത്തണ്ട. വളരെ ശ്രേഷ്ഠമായ ഇഹ്തികാഫിൽ സജീവമാകേണ്ട മാസം, ദാനധർമ്മത്തിൽ സജീവമാകേണ്ട മാസം, സാന്ത്വന പ്രവർത്തനങ്ങളിൽ സജീവമാകേണ്ട മാസം. എങ്ങനെ തുടങ്ങി? ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. പരിശുദ്ധ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട എന്നെന്നും നിലനിൽക്കുന്ന അല്ലാഹുവിന്റെ കലാമായ ഖൈറുൽ കലാമി കലാമുല്ലാ പരിശുദ്ധ ഖുർആൻ അവതരിച്ച വിശുദ്ധ മാസമല്ലയോ റമദാൻ. ഈ റമദാൻ 20 നോമ്പ് തുറന്ന് 21-ാം രാവിൽ നോമ്പിന് നിയ്യത്ത് ചെയ്ത് നാം ഇവിടെ ഇരിക്കുമ്പോൾ എത്ര ആളുകൾ ഒരു ഖത്മ ഖുർആൻ ഓതി? ചുരുങ്ങിയത് പോട്ടെ 20 ജുസ് ഖുർആൻ ഞാൻ ഓതി എന്ന് പറയാൻ മനസ്സുള്ളവരെത്ര, ചെയ്തവരെത്ര, പാരായണം ചെയ്തവരെത്ര. ഖുർആൻ അനുകൂലമായി സാക്ഷി നിന്നാൽ അതുപോലെ, ഖുർആൻ പ്രതികൂലമായി സാക്ഷി നിന്നാൽ. ഖുർആൻ ഓതുമ്പോൾ അതിന്റെ ഹർഫുകളുടെ മഖാരിജുകൾ, ഔസാഫുകൾ, അഹ്കാമുകൾ അതെല്ലാം പാലിച്ച്, അതിന്റെ ആദാബുകൾ പാലിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് കഴിയണം. അല്ലാതെ ഒരു അശ്രദ്ധയിലുള്ള ഖിറാഅത്തായി പോയാൽ, തങ്ങൾ പറഞ്ഞിട്ടുണ്ട് റബ്ബ ഖാരിഇൻ യഖ്റഉൽ ഖുർആൻ വൽഖുർആനു യൽഅനു ബിഹി. എത്ര എത്ര ഓത്തുകാരാണ് അവര് ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കും, അതേസമയം ഖുർആൻ അവരെ ശപിച്ചുകൊണ്ടിരിക്കുന്നു. മഅദല്ലാഹ്, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഖുർആൻ നമുക്ക് പ്രതികൂലമായി ആഖിറത്തിൽ സാക്ഷി നിന്നാൽ നമ്മുടെ ആഖിറം നഷ്ടമാകില്ലേ സഹോദരന്മാരെ? റമദാൻ നമുക്ക് പ്രതികൂലമായി സാക്ഷി നിന്നാൽ നമ്മുടെ ആഖിറം നഷ്ടപ്പെട്ടു പോയില്ലേ? റമദാന്റെ ആദരവിന് നിരക്കാത്ത ഒരു പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. നിങ്ങൾക്കറിയോ, ഞാൻ വാക്കു ചുരുക്കുന്നു, ബഹുമാനപ്പെട്ട ഇമാം ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മഹുല്ലാഹ് മഹാന്മാരിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. മുഹമ്മദ് എന്ന പേരുള്ള ഒരു വ്യക്തി, അദ്ദേഹം ദുർമാർഗിയായിരുന്നു, മോശമായ നിലക്ക് ജീവിക്കുന്ന ആളായിരുന്നു. നിസ്കാരമല്ല, മറ്റ് സൽക്രമങ്ങളില്ലാതെ തമ്മാടിയായി ജീവിക്കുന്ന വ്യക്തി. അതേസമയം റമദാൻ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ ആദരവാണ്. അദ്ദേഹം ഇബാദത്തുകളിലേക്ക് വരികയാണ്. റമദാനോടുള്ള വലിയ ബഹുമാനം, നഷ്ടപ്പെട്ട നിസ്കാരമൊക്കെ ഖളാ വീട്ടുകയാണ്. അങ്ങനെ റമദാനോടുള്ള വലിയ ആദരവ് ഉൾക്കൊണ്ട് ആ വ്യക്തിയുടെ മൗത്ത് സംഭവിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തെ സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ കണ്ടപ്പോൾ വളരെ മോശമായ നിലക്ക് ജീവിച്ച ആളല്ലയോ, നിസ്കാരവും മറ്റ് സൽക്രമവും ഇല്ലാത്ത തമ്മാടിത്ത ജീവിതം നയിച്ച വ്യക്തിയല്ലായിരുന്നോ? അദ്ദേഹത്തോട് ചോദിക്കാണ്, മാ ഫഅലല്ലാഹു ബിക, നീ ഇത്രയും ധിക്കാരിയായി ജീവിച്ച് നിന്നെ കൊണ്ട് റബ്ബ് എന്തു ചെയ്തു? നിനക്കുള്ള ശിക്ഷ എന്താ? അദ്ദേഹത്തിന്റെ മറുപടി, വഫറല്ലാഹു ലീ, എനിക്കെന്റെ റബ്ബ് മാപ്പ് നൽകി, എന്റെ തെറ്റുകുറ്റങ്ങൾ മുഴുവനും റബ്ബ് എനിക്ക് മാപ്പ് നൽകി, പൊറുത്തു തന്നു. കാരണം പരിശുദ്ധ റമദാനോടുള്ള അങ്ങേ അറ്റത്തെ ആദരവ് എന്റെ റബ്ബ് എനിക്ക് കബൂലാക്കി തന്നു.
റമദാനോടുള്ള ആദരവ് നിലനിർത്തിയതിന്റെ പേരിൽ ജീവിതത്തിൽ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും അല്ലാഹു മാപ്പ് നൽകിയ വിഷയമാണ് മഹാന്മാരെ രേഖപ്പെടുത്തുന്നതെങ്കിൽ ഓ പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, നമുക്ക് ഈ പുണ്യമാസത്തിന് അർഹിക്കുന്ന ആദരവ് നൽകാൻ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതം പാകപ്പിഴവുകൾ അല്ലാഹു മാപ്പ് നൽകിയിട്ട് കബൂലാക്കിയിട്ട് ആഖിറം രക്ഷപ്പെട്ട് മഹാന്മാരെ ജിവാറിൽ സ്വർഗത്തിലെത്താൻ അത് കാരണമാകുമെങ്കിൽ റബ്ബ് നമുക്ക് അല്ലാഹു കബൂൽ നൽകുമാറാകട്ടെ. തെറ്റുകുറ്റങ്ങൾ റബ്ബെ നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനെ, നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനെ, നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. ഈ പരിശുദ്ധ റമദാനിലെ ഒരു സെക്കൻഡും നഷ്ടപ്പെടുത്താതെ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ഖുർആൻ പാരായണത്തിൽ ഒരു ഖത്മെങ്കിലും ഖുർആൻ റമദാൻ 30 പൂർത്തിയാകുമ്പോഴേക്ക് നമുക്ക് ഓതി തീർക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ മദ്ഹബിന്റെ ഇമാം ഇമാമുന ഷാഫിഈ റഹ്മഹുല്ലാ ദിവസം ഒരു ഖത്മ് ഖുർആനോ. റമദാൻ മാസമായാൽ മറ്റ് ഖൈറാത്തുകൾ ഫർളും സുന്നത്തുകളും അതെല്ലാം നിർവഹിക്കലോടുകൂടെ ഖൈറാത്തുകൾ വർദ്ധിപ്പിക്കലോടുകൂടെ രണ്ട് ഖത്മ് ഖുർആനോ ഒരു ദിവസം. അപ്പൊ അതെങ്ങനെയെന്ന് ചോദിക്കും മൗഫുൽ ആലം ഷേഖ് ജീലാനി ഖദസല്ലാഹു സിറഹുൽ അസീസ്, ഒരു കാമ നിന്നിട്ട് ഒരു ഖത്മ് തീർത്തോ? ഒരു കാലിങ്ങനെ മറ്റു അപ്പുറത്തേക്ക് അടിവെക്കുമ്പോഴേക്ക് ഒരു ഖത്മ് ഖുർആനാദി പോയി. അതവരുടെ കറാമത്തിന്റെ ലോകമാണ്. നമുക്ക് ആ രൂപത്തിലല്ലെങ്കിലും ഒരു ഖത്മെങ്കിലും ഖുർആനോതി ഖുർആൻ ആഖിറത്തിൽ സാക്ഷ്യപ്പെടുന്ന നിലക്ക് റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഖബൂൽ നൽകട്ടെ. ഇൻഷാഅല്ലാ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന 23 രാവനാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാർ സ്വലാത്ത് ബായാറിലെ റമദാനിലെ പ്രാർത്ഥനാ സമ്മേളനം ഈ വരുന്ന തിങ്കളാഴ്ച നോമ്പ് തുറയോടുകൂടെ അത്താഴം വരെ നീണ്ടു നിൽക്കുന്ന മഹത്തായ പരിപാടിയിൽ സൗകര്യപ്പെടുന്ന ആളുകൾ വരണം. ഓൺലൈനിലൂടെ ലൈവായി നമ്മുടെ മജ്ലിസുകളിൽ പങ്കാളികളായ ഗൾഫ് നാട്ടിലുൾപ്പെടെയുള്ള ധാരാളം സ്നേഹജനങ്ങളുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം UAE ഉണ്ടാകുമ്പോൾ നമ്മുടെ മാസ്കോ മുനീർ ഹാജി ഉൾപ്പെടെ, സെന്റ് മാർക്കോ ലത്തീഫ് ഹാജി ഉൾപ്പെടെ ധാരാളം നമ്മുടെ സ്നേഹികൾ ഇറങ്ങിയത് മുതൽ വരുന്നത് വരെ അല്ലാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അവിടെ ഇന്റർനാഷണൽ ഹോളി ഖുർആൻ പരിപാടി ആ സമയത്താണ് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനെയും കൂറ്റമ്പാറ ഉസ്താദിനെയും ഇങ്ങോട്ട് ജാറത്തുങ്ങലിലെ സ്വലാത്തിലേക്ക് വരാൻ ക്ഷണിക്കുന്നത്. അവരത് ഏറ്റെടുത്തു. വളരെ നേരത്തെ തന്നെ ഈ മജ്ലിസിലെത്തി. അല്ലാഹു ഖബൂൽ നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. എല്ലാ ക്ഷീണങ്ങളും നമുക്കും അവർക്കും നീക്കി സുന്നത്ത് ജമാഅത്തിന്റെ ഹദുമക്കുള്ള തൗഫീഖ് അല്ലാഹു ഏറ്റിത്തരട്ടെ. ഇൻഷാഅല്ലാ സംസാരിച്ചാൽ സംസാരം നീണ്ടുപോകും. നമ്മുടെ പരിശുദ്ധ റമദാൻ പൂർത്തിയായി വിശുദ്ധ പെരുന്നാൾ നമ്മളിലേക്ക് വരുമ്പോൾ അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ പാലിച്ച് പരിശുദ്ധ ഇസ്ലാം ഉൾക്കൊള്ളുന്ന ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആഘോഷ പരിപാടികൾ ആഘോഷങ്ങളും ഒക്കെ നടത്താനും അല്ല പൊരുത്തപ്പെടാത്ത നിലക്കുള്ള വിഷയങ്ങളിൽ നിന്ന് വഴിമാറാനൊക്കെ എല്ലാവരും ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ധാരാളം ആളുകൾ ഈ മജ്ലിസിൽ പ്രത്യേകം ദ്വാരക്കാൻ ഗൾഫ് നാട്ടിലുൾപ്പെടെ ലൈവായി നമ്മുടെ മജ്ലിസ് പല നാടുകളിൽ നിന്നും ഇന്ന് രാവിലെ തന്നെ ഇന്നലെ മുതൽ തന്നെ കൂടെയുള്ള ആളുകൾക്ക് ഫോൺ വന്ന് ഞങ്ങൾ ഇപ്പോഴും തഖാഫി എന്നോട് ഇങ്ങോട്ട് വരുമ്പോൾ പറഞ്ഞത് ലൈവായി ലൈവിൽ കുറേ ആളുകളുണ്ട്, അവരൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ, അല്ലാഹു ഖബൂൽ നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹ് العظيم.
أستغفر الله العظيم 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 أستغفر الله العظيم
أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله 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 إلا الله
إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا يا حي يا قيوم 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 يا حي يا قيوم
يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا حي يا قيوم 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 برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم
سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. ഈ പാതിരാത്രിയിലെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന പരിശുദ്ധ റമളാനിലെ 21-ാം രാവിലെ മഹനീയ മജ്ലിസ് നീ ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാൻ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. സഹോദരന്മാരെ, നാം എല്ലാ വർഷവും ജാമിഅ ഹസനിയ പാലക്കാട് അവിടെ നടത്തി വരുന്ന റമളാനിലെ പ്രാർത്ഥനാ സമ്മേളനം റമളാൻ 25-ാം രാവിലാണ്. അന്നാണ് മർക്കസിലും ജാമിഅ മർക്കസിലെ പ്രാർത്ഥനാ സമ്മേളനവും 25-ാം രാവിലാണ്. മലപ്പുറം മഅ്ദനിലെ മഹത്തായ ലക്ഷങ്ങൾ സമ്മേളിക്കുന്ന പ്രാർത്ഥനാ സമ്മേളനം റമളാൻ 27-ാം രാവിലാണ്. അടുത്ത വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ നോമ്പ് തുറയോടുകൂടെ ആരംഭിക്കുന്ന പരിപാടി അത്താഴം വരെ നീണ്ടു നിൽക്കും. മഹത്തായ പരിപാടിയിൽ ബായാർ പ്രാർത്ഥനാ സമ്മേളനം ഈ വരുന്ന തിങ്കളാഴ്ച 23-ാം രാവിലാണ്. അങ്ങനെ അഹ്ലു സുന്നയുടെ നമ്മുടെ സ്ഥാപനങ്ങളിൽ പള്ളികളിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഅന്റെ സയ്യിദന്മാരുടെ നേതൃത്വത്തിലായി നടന്നു വരുന്ന ഒരു മജ്ലിസും നഷ്ടപ്പെടുത്താതെ അത്തരം മജ്ലിസുകൾ നമ്മുടെ ആഖിറത്തിലേക്കുള്ള മുതൽക്കൂട്ടുകളാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ സാന്നിധ്യം ഉണ്ടാകാൻ മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി ധാരാളം ആളുകൾ ഈ മഹത്തായ മജ്ലിസിൽ ദ്വാരക്കാൻ ഇന്നും വന്നു പറഞ്ഞ ഒരുപാട് ക്യാൻസർ രോഗികൾ അങ്ങനെ തുടങ്ങി മറ്റു പല വിഷമങ്ങളെ കൊണ്ട് നമ്മുടെ കുവൈറ്റിലെ ദാരിമി ഉസ്താദ് സുഖമില്ലാതെ. അള്ളാഹു ആഫിയത്ത് നൽകട്ടെ, അള്ളാഹു ശിഫ നൽകട്ടെ. ഇപ്പോ കൂറ്റമ്പാറ ഉസ്താദ് പറഞ്ഞത്
നിലമ്പൂർ മജ്മുഉമായിട്ട് ഉള്ള വലിയ സഹകാരിയായ ഒരാള് ജെ സി ബിയിൽ വിരല് കുടുങ്ങി. അപ്പൊ വിരല് മൊത്തം മുറിക്കാൻ വേണ്ടി ആണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. കോയമ്പത്തൂരിൽ അള്ളാഹു ആഫിയത്ത് നൽകട്ടെ, അള്ളാഹു സലാമത്ത് നൽകട്ടെ. അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, ഞങ്ങൾക്കൊക്കെ അത്തരം ഒരു പരീക്ഷണങ്ങൾ നൽകാതെ നീ സലാമത്ത് നൽകണം റഹ്മാൻ. ഒരുപാട് ആളുകൾ ഈ മജ്ലിസിലുണ്ട്. അബ്ദുൽ ഹമീദ് സഖാഫി, നിസാമുദ്ദീൻ തങ്ങൾ, ഹുസൈനാജി തടുംപറമ്പ്, അബൂബക്കർ ഷർവാനി ഉസ്താദ് തടുംപറമ്പ്, മുദരിസുമാര് മൈസൂര് തങ്ങള്, സൈദാലിക്കുട്ടി ഹാജി, മുജീബ് മാസ്റ്റർ, അഷ്റഫ് മാസ്റ്റർ, കെ എച്ച് റസാ സാഹിബ്, കുഞ്ഞാവ ഹാജി ചുള്ളിക്കാട്, കുഞ്ഞാവ ഹാജി തടുംപറമ്പ്, മാനുപ്പ ഹാജി, കരീം ഹാജി, അങ്ങനെ ഡോക്ടർ ജസീം ജാസിം, ഡോക്ടർ ഈസ ഇസ്മായിൽ, ഹുസൈൻ മുസ്ലിയാർ പത്തായക്കൽ, അബ്ദുൽ കരീം ഹാജി കാലടി കോട്ടൂർ, അബ്ദുൽ ഹക്കീം തുടങ്ങി ഹാജി ഉൾപ്പെടെ ധാരാളം ആളുകൾ നമ്മുടെ മജ്ലിസിൽ പേര് പറയാത്ത കുറെ ആളുകളുണ്ട്. എല്ലാവരും കൂടെ പേര് പറയൽ വിഷമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈ സദസ്സിലുള്ളവരെല്ലാം പരിശുദ്ധ മജ്ലിസ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് ഈ പരിശുദ്ധ റമദാനിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് ഈ മജ്ലിസ് ഒരുപക്ഷെ കബൂലായാൽ നമ്മുടെ ആഖിറം രക്ഷപ്പെടാൻ ഇത് മതിയാകും എന്ന വലിയ നിയ്യത്തോടെയാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, മറ്റു തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നടക്കം ഈ മജ്ലിസിൽ, കർണാടകയിൽ നിന്നടക്കം ഇവിടെ മജ്ലിസിൽ സംവേളിക്കാൻ വന്ന ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, ആഫിയത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ. ഇൻഷാഅല്ലാഹ് എന്താ പറയുന്നത്, നമ്മുടെ ഈ സ്ഥലം സൗകര്യപ്പെടുത്തി തന്ന മാനുപ്പ ഹാജി ഉൾപ്പെടെ ധാരാളം ആളുകൾ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു. അള്ളാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഈ പരിപാടി സ്വലാത്ത് മജ്ലിസിന്റെ വളണ്ടിയർമാരായി സേവനം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരുണ്ട്, സ്നേഹിതന്മാരുണ്ട്, പല ഭാഗങ്ങളിലുമായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തും ഒക്കെ അവർക്ക് ഇവിടെ ഈ മജ്ലിസിൽ സമ്മേളിക്കാൻ കഴിയാതെ അവർ ഈ മജ്ലിസിന് വേണ്ടി സേവനം ചെയ്യുകയാണ്. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. അടുത്ത സ്വലാത്ത് നമ്മുടെ കടമ്പുഴ ജാറത്തങ്ങളിലെ സ്വലാത്ത് എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ തിങ്കളാഴ്ചയാണ് എല്ലാവർക്കും അറിയാം. ഇന്നിപ്പോ ഏകദേശം അത്ര 25 ആ, ഇന്ന് 25 അപ്പൊ ആദ്യത്തെ തിങ്കളാഴ്ച ആകുമ്പോ ജൂൺ 1st ആകും. അപ്പൊ പെരുന്നാളിന്റെ ഒക്കെ സമയം. അപ്പൊ ഇൻഷാല്ലാ ജൂണിൽ നമ്മുടെ സ്വലാത്ത് ഇല്ല, കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്തിൽ ജൂൺ മാസത്തിൽ ഇല്ല, കാരണം ഒരു 10 ഗ്യാപ്പ് ഇല്ലല്ലോ. അപ്പോ അടുത്ത കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത് ജൂലൈ മാസം 10th 1st 10th എന്നാണ് എഴുതി. ജൂൺ ജൂലൈ 1st ധാരാളം എഴുതിക്കണം. അടുത്ത സ്വലാത്ത് ജൂൺ 10 എഴുതി തന്നെ. അടുത്ത സ്വലാത്ത് ജൂലൈ 1st തിങ്കളാഴ്ചയാണ് കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത്. ബായാർ സ്വലാത്ത് ഇൻഷാല്ലാ മാസം പോലെ തന്നെ അത് നടക്കും. അള്ളാഹു ബർക്കത്താക്കി തരട്ടെ, അള്ളാഹു കബൂലാക്കി തരട്ടെ. ഇത്രയും ആളുകൾ എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ മജ്ലിസുകളിൽ ഒരു സദസ്സിലും ഈ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിൽക്ക്. നമ്മുടെ ഈ നാടിന്റെ പരിസരങ്ങളിലുള്ള എല്ലാ ഒഴിഞ്ഞ ഗ്രൗണ്ടുകളും വാഹന പാർക്കിങ്ങിലായി ആണുള്ളത്. തടംപറമ്പ് ആ ഭാഗത്ത് നിന്നൊന്നുമില്ല, അവിടെ മുകളില്, ഈ ഭാഗം പത്തായക്കല്ല്, ഈ ഭാഗത്ത് നിന്ന് വന്ന ആളുകൾ, അങ്ങനെ പല ഈ നാനാഭാഗത്തുമുള്ള ഒഴിഞ്ഞ ഗ്രൗണ്ടുകളിലൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരേ സമയം വാഹനങ്ങൾ എല്ലാവരും ഒന്നിച്ചെടുക്കാൻ, എന്നാൽ അത് റോഡ് കുടുസായതുകൊണ്ട് ബ്ലോക്ക് വന്ന് നമുക്ക് സമയം ഒരുപാട് നഷ്ടമായി പോകും. അതുമാത്രമല്ല, ഈ ഗ്രൗണ്ടിൽ നിന്ന് ഏക്കർ കണക്കിന് ഭൂമികളിൽ ആണുങ്ങളുടെ ഇരട്ടി 10 സഹോദരിമാർ ഈ പരിസരങ്ങളിലുണ്ട്. ആണും പെണ്ണും ഇടകലരുന്ന നിൽക്ക്. പരിശുദ്ധ ഇസ്ലാം ശരീഅത്ത് അനുവദിക്കാത്ത ഒരു ഇടകലർച്ചയും
ഒരു കൂടിക്കലറിലും അങ്ങനെ അള്ളാഹു പൊരുത്തപ്പെടാത്ത ചിന്തയിലോ പ്രവർത്തനങ്ങളിലോ നമ്മുടെ ഒത്തുകൂടൽ ഉണ്ടാകരുത്. ഓരോരുത്തര് ശ്രദ്ധിക്കണം. പെണ്ണുങ്ങൾ ഒരിക്കലും ഈ ഭാഗത്തേക്ക് കടന്നു വരാതെ എല്ലാവരും സ്വയം നിയന്ത്രിച്ചുകൊണ്ട് പിരിഞ്ഞു പോകാൻ ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു ഈ പാതിരാത്രിയിലെ മജ്ലിസ് നമുക്ക് കബൂലാക്കി തരട്ടെ. الذي أنعم علينا وهدانا إلى دين الإسلام أحمد يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناءً عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعظنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ റമദാനിലെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന റമദാൻ 21-ാം രാവിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തിലെ ഈ പാതിരാത്രിയിലെ മഹനീയ മജ്ലിസിൽ നിന്റെ സ്വാലിഹീങ്ങൾ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാ അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബ്. അവിടത്തോടുള്ള അഷ്മ ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാ അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാ സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. പരിശുദ്ധ റമദാനിലെ മഹനീയ മജ്ലിസിൽ റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ.
ദോഷങ്ങൾ കാരണം പല അകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബ്ര ഹസദ് റിയാ ഉജ്ബ നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബനാ ബിനൂരി മഅ്രിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാൻ യാ അല്ലാഹ്, യാ റഹീം യാ അല്ലാഹ്, യാ മലിക് യാ അല്ലാഹ്. ലൈസ لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا. اللهم نور قلوبنا, اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് ഖൽബ് ഹയാതാക്കണം അല്ലാഹ്. ഈമാൻ ഏറ്റി തരണം റബ്ബേ. തഖ്‌വ ഏറ്റി തരണം അല്ലാഹ്. നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്. വറഅ് ഏറ്റി നിലനിർത്തണം അല്ലാഹ്. ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മഷായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, പ്രത്യേകിച്ച് ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസിൽ മജ്ലിസുകളുമായി ഇന്ന് ഈ പ്രാർത്ഥനാ സമ്മേളനത്തിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ഓൺലൈനിലൂടെ ലൈവായി മജ്ലിസ് പങ്കാളികളായവരടക്കം ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. ൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. മംഗലാപുരം ഹോസ്പിറ്റലിൽ മുഅല്ലിമായ നമ്മുടെ പ്രിയപ്പെട്ട, നമ്മുടെ വളരെ പ്രിയപ്പെട്ട സ്നേഹിതൻ വായിൽ ക്യാൻസറായി സങ്കടപ്പെട്ട് ഇന്ന് അസറിന് വിളിച്ചു പറഞ്ഞിരുന്നു, ആഫിയത്ത് നൽകണം റഹ്മാൻ, ശിഫ നൽകണം റഹ്മാൻ, സലാമത്ത് നൽകണം റഹ്മാൻ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാഹ്. ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്. കൈലവീക്ക ക്യാൻസർ, അന്നനാളത്തില്, ശ്വാസകോശത്തില്, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വൃണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് ആഫിയത്ത് നൽകണം റഹ്മാൻ, സലാമത്ത് നൽകണം റഹ്മാൻ, സിഹത്ത് നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, അവസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാഹ്, ജന്മനാ സംസാരിക്കാത്തവർ, സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ.
സംസാരത്തിന്റെ മുക്കലും കട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണമല്ല. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കോടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു. ഉപ്പാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റബ്ബേ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരും അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം അല്ലാ. വായിലും കവിളിലും മുറിവ് വന്ന്, വായിൽ പുണ്ണ് വന്ന്, വയറ്റിൽ പുണ്ണ് വന്ന്, പൈൽസിന്റെ അർശസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന്, സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്ന്, ബ്ലീഡിംഗിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മച്ച കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകൾ അടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞവർ അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ പാതിരാത്രിയിലെ റമദാനിലെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന 21-ാം രാത്രിയിലെ മഹനീയ മജ്‌ലിസ് ഖബൂലാക്കി ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് സലാമത്ത് നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ, ശിഫ നൽകണം റഹ്മാൻ, സിഹത്ത് നൽകണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്തുമുട്ടിയിട്ട്, കാല് വൃണ്ണപ്പെട്ട് ഷുഗർ കൂടി പഴുപ്പൊലിക്കാണ് മുറിവണങ്ങാതെ മരുന്ന് പലിക്കാതെ ആ രൂപാണ് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചു ലൂര വേദന, പുറം വേദന അടക്കം മഹനീയ മജ്‌ലിസിൽ ബിമദ്ഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ സലാമത്താക്കണം റഹ്മാൻ, നീ ശിഫയാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ, കാൻസർ സുഖപ്പെടുത്തണം അല്ലാ, സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, വസ്വാസ് കാരണം നിസ്കരിക്കാൻ പോലും പ്രയാസപ്പെട്ട്, കുളിക്കാൻ പ്രയാസപ്പെട്ട്, ആവശ്യ നിർവഹണങ്ങൾക്ക് ബുദ്ധിമുട്ട് പറഞ്ഞ്, വസ്വാസ് കൊണ്ട് വിഷമം പറഞ്ഞ് എത്രയോ രോഗികളുണ്ട്. സകല വസ്വാസിൽ നിന്നും പൈശാചിക ശറിൽ നിന്നും ഞങ്ങൾ ആഹാരത്തിന് കോട്ടം തട്ടുന്ന സകല ശൈത്താന്റെ ശറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ, നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ, നീ ഞങ്ങൾക്ക് ഹിഫ്ദ് നൽകണം റഹ്മാൻ. അർഹമുർ റഹീമായ റബ്ബേ, പകർച്ചവ്യാധി പനികളും വൈറസ് രോഗങ്ങളും മഞ്ഞപ്പിത്തവും വാതരോഗങ്ങളും അടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും, നേരത്തെ പറഞ്ഞു ഒരു യതീമായ കുട്ടി ഒരു അപൂർവ രോഗം പിടിപെട്ടിട്ട് വളരെ വിഷമം പറഞ്ഞ് ദുഃഖിക്കാൻ പറഞ്ഞ് പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, തങ്ങളെ മജ്‌ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്‌ലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഹൈബാക്കാതെ കബൂലാക്കി സകലർക്കും കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ.
നീ സിഹത്ത് നൽകണം റഹ്മാൻ, സലാമത്ത് നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ് തകർന്ന് ബിസിനസിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ട് സ്വത്ത് കെട്ടിക്കിടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലും ഉണ്ട്. ഖാലിഖായ അല്ലാഹ്, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും. ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ തുറന്നു തരണം റഹ്മാൻ, അതിന്റെ ബാബ് ഞങ്ങൾക്ക് തുറന്നു തരണം റഹ്മാൻ. ഹക്കുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ. പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നിന്റെ പ്രത്യേകമായ ഹെൽപ്പ് നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാഹ്, പെടുന്നനെ മൗത്താക്കല്ല റബ്ബേ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാഹ്. ബോധമില്ലാതെ ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവർ എത്രയാണ്, വീടുകളിൽ കഴിയുന്നവർ എത്രയാണ്, നീ ബോധം നൽകണം റഹ്മാൻ. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാഹ്, ഹയാത്ത് ഖൈറുള്ളവർക്ക് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണ്, സങ്കടപ്പെട്ട് കഴിയുന്ന ദമ്പതികൾ എത്രയാണ്. അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ പാതിരാത്രിയിലെ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം, ഓപ്പറേഷന് തൊട്ട് കാക്കണം റബ്ബേ. ഭാര്യമാര് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ്, ഗർഭം അലസുന്ന പ്രയാസം പറഞ്ഞ്, വയറ്റിൽ മക്കൾ മരിക്കുന്ന, പ്രസവിച്ച ഉടനെ മരണം സംഭവിക്കുന്ന സങ്കടങ്ങളൊക്കെ പറഞ്ഞ് കൺകുളിർക്ക കണ്ട് സന്തോഷിക്കാൻ പറ്റുന്ന ആരോഗ്യമുള്ള ആഫിയത്തുള്ള സ്വാലഹീങ്ങളായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാഹ്. ഞങ്ങളെ മക്കൾക്ക് മുതഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിൽക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഞങ്ങളെ ദുരസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസ്സിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും പ്രത്യേകിച്ച് നാട്ടിലും കൂടിയ സകല ജനങ്ങളിലും ബറക്കത്ത് ചെയ്യണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സിഹറ് കൊണ്ട് ഞങ്ങളെ ദർശം മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഹിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. കുടുംബം ചിന്ന ഭിന്നമാക്കല്ല റബ്ബേ. ഏത് സിഹറോ ഐനോ ശൈത്വാനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ പാതിരാത്രിയിലെ മഹനീയ മജ്ലിസിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹു അവരെ കൊണ്ട് പ്രത്യേകിച്ച് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളെ കൊണ്ട് സകല സിഹറും ബാത്തിലാക്കണം റഹ്മാൻ, ഐന നശിപ്പിക്കണം അല്ലാഹ്, ശൈത്താന ഹലാക്കാക്കണം റബ്ബേ. സാഹിരിയങ്ങള്, ഹാസിദീങ്ങള്, വാലിമീങ്ങള്, കുഫാരീങ്ങള്, ഫത്താനീങ്ങള്, മുഫ്സിദീങ്ങള്, മുത്തകബ്ബിരീങ്ങള്, മുബ്തദിഈങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ, നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. ഒരു ഫിതന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ, ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം അല്ലാ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാ, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി വിവാഹം അന്വേഷിക്കുന്ന പെൺകുട്ടികൾ ആൺകുട്ടികൾ എത്രയാണ്, ഖൈറായ ഇണകളെ നൽകണം അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. വീടിന്റെ പണി, മസ്ജിദ്, ബിൽഡിംഗ്, സ്ഥാപന നിർമ്മാണങ്ങൾ അടക്കം വിഷമല്ലാതെ പൂർത്തിയാക്കണം റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഹൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി പറക്കത്ത് ചെയ്യണം അല്ലാ. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും, ബൽദിയന്റെ ഇഖാമയുടെ അങ്ങനെ ജോലി സ്ഥലത്ത് കഫീലിന്റെ നാട്ടിലേക്ക് വരാൻ പറ്റാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ, നമ്പർ കിട്ടാൻ, എല്ലാം റാഹത്തിലാക്കണം റഹ്മാൻ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം, ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം, കുടുംബ ജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ലോ റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഈ പരിശുദ്ധ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷ്യപ്പെടുത്തണം അല്ലാ, വിശുദ്ധ ഖുർആൻ അനുകൂലമായി സാക്ഷ്യപ്പെടുത്തണം അല്ലാ, പ്രതികൂലമാക്കല്ല റബ്ബേ. ഈ റമദാൻ ഞങ്ങളുടെ അവസാന റമദാൻ ആക്കാതെ ധാരാളം റമദാനുകളെ ഖൈറാത്തുകളെ കൊണ്ട് ആഖിറം സമ്പാദിക്കുന്ന നിലക്ക് സ്വീകരിക്കാൻ നീ തൗഫീഖ് ഏറ്റി തരണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും വിശുദ്ധ റമദാനിലെ പാദരാത്രിയിലെ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി. اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين. ഞങ്ങൾ വുളൂഉലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ, ഈമാൻ സലാമത്തിലാക്കണം അല്ലാ, ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب